ബഹുമാന്യരായ എല്ലാ സഹോദരസഹോന്മാർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. കർത്താവിന്റെ അളവറ്റ കൃപയാൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ തുടർ പഠനത്തിന്റെ വേറൊരു എപ്പിസോഡുമായി വീണ്ടും നിങ്ങളെ സമീപിക്കുകയാണ്. ഈ വചനഭാഗം വാസ്തവത്തിൽ എല്ലാ നിലയിലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറെ പ്രയോജനകരമായി ഭവിക്കുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണല്ലോ. മാറ്റമില്ലാത്ത ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത പഠനമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ആ ബന്ധത്തിൽ കർത്താവിന്റെ യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിലെ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനയാണ് ഈ ദിവസങ്ങളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക സ്വർഗാരോഹണത്തിന് ശേഷം എപ്രകാരമായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ള വിഷയമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16 അധ്യായത്തിൽ കർത്താവായ യേശു പ്രതിപാദിച്ചത്. കർത്താവ് പറഞ്ഞു, സത്യത്തിന്റെ പരിശുദ്ധാത്മാവായ കാര്യസ്ഥൻ വരുമ്പോൾ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴിനടത്തും. പരിശുദ്ധാത്മാവിന്റെ ത്രിവിധമായിരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. 16 അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ ആ കാര്യമാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കുവാൻ ഇടയായത്. പരിശുദ്ധാത്മാവിന്റെ ത്രിവിധമായ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഉള്ള ബോധം വരുത്തും എന്ന് പറഞ്ഞു. അവിടെ പാപത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തില് മനുഷ്യനിലുള്ള പാപ സ്വഭാവത്തെയും ആ പാപ സ്വഭാവത്തിന്റെ പരിണിത ഫലത്തെയും കുറിച്ചും, നീതി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രൂശിൽ തന്റെ മരണത്താൽ നിവർത്തിച്ച ദൈവനീതിയെയും, ന്യായവിധി എന്നത് പിശാചിനെയും അവന്റെ സൈന്യത്തെയും കർത്താവ് ക്രൂശിന്മേൽ തകർത്ത് പാപത്തിന്റെ മേൽ ഉള്ള ന്യായവിധി കർത്താവ് നടപ്പിലാക്കിയതിനെയും ആണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, ദി വർക്ക് ഓഫ് ദ സ്പിരിറ്റ് ഇൻ റിലേഷൻ ടു ദി ഡെത്ത് ബറിയൽ ആൻഡ് റെസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം നമ്മൾ പഠിച്ചത്. ദ സ്പിരിറ്റ് കൺവിക്സ് ദ വേൾഡ്, അതായത് ആത്മാവ്, പരിശുദ്ധാത്മാവ് ലോകത്തിന് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. രണ്ടാമത് അതിന്റെ 16 അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ദ സ്പിരിറ്റ് ഇൻസ്ട്രക്ട്സ് ദ ക്രിസ്ത്യൻ, അതായത് ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് ഗോയിങ് ടു ടീച്ച് ദ ക്രിസ്ത്യൻ ബിലീവേഴ്സ്. ക്രിസ്തീയ വിശ്വാസികളായ ആളുകളെ പരിശുദ്ധാത്മാവായ ദൈവം പഠിപ്പിക്കും എന്നാണ്, ഉപദേശിക്കും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഉപദേശിക്കുന്നത്? വാസ്തവത്തിലെ ശിഷ്യന്മാര് ദൈവ വചനത്തെ സംബന്ധിച്ച് ഇവിടെ അജ്ഞതയുള്ളവരായിരുന്നു എന്ന് തോന്നുന്നു. അതിന്റെ കാരണം കർത്താവോട് പറഞ്ഞു. കർത്താവ് അവിടെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ വിട്ട് ഏറെ താമസിയാതെ പോകും എന്ന് പറഞ്ഞ സമയത്ത് അവര് 14:26, 15:26 ഈ രണ്ട് ഭാഗങ്ങളിൽ
പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രൈസ്റ്റ് റിമൈൻഡഡ് ദം ഓഫ് ദി ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവായ ദൈവം നൽകുന്ന ഉപദേശങ്ങളെ സംബന്ധിച്ച്, അധ്യയനത്തെ സംബന്ധിച്ച് കർത്താവ് അവിടെ ആവർത്തിച്ചോർപ്പിക്കുകയാണ്. അവിടെ 14:26 15:26 കർത്താവ് പറഞ്ഞ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹി ഡസ് നോട്ട് സ്പീക്ക് ഓഫ് ഹിംസെൽഫ്, അതായത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ തന്നെ കുറിച്ച് തന്നെ ഒന്നും പറയുകയില്ല. പിന്നെ ആരെക്കുറിച്ച് പറയും? നിങ്ങൾ എന്നോട് കേട്ടത് നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. കർത്താവോ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതും അവരെ പഠിപ്പിച്ചതുമായ കാര്യങ്ങളെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ജോലിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഉള്ളത്. അതിന്റെ അർത്ഥം വേറെ പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് തന്റെ ശുശ്രൂഷയാൽ ആരെയും തന്നിലേക്ക് ആകർഷിക്കുകയില്ല എന്നല്ല ഈ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകൾ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുക എന്നുള്ളത്. വാസ്തവത്തില് ഇവിടെ പരിശുദ്ധാത്മാവ് തന്നെക്കുറിച്ചൊന്നും പറയുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് അർത്ഥത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദി എൻ്റയർ ബൈബിൾ വാസ് റിട്ടൺ ബൈ ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാലാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ മൊത്തമായി എഴുതിയിട്ടുള്ളത്. തിമോത്തിയോസിന്റെ 2:3 വായിക്കുന്നു, ഓൾ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയർഡ് ബൈ ഗാഡ്. എല്ലാ തിരുവെഴുത്തും ദൈവ നിശ്വാസീയമാണ്. എന്നാൽ ഇവിടെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിറവടിയായി ഈ ഭൂമിയിൽ വരുമ്പോൾ ചെയ്യേണ്ടതും ചെയ്യുന്നതുമായ ശുശ്രൂഷയാണ്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായി പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് സ്വയമായി ഒന്നും സംസാരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും നൽകുന്ന ലീഡിങ്ങിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം പരിശുദ്ധാത്മാവ് ചെയ്യും എന്നാണ് എന്റെ അർത്ഥം. പുത്രനായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാത്രേ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നത്. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയായിരുന്നു യേശു ക്രിസ്തു. അതുപോലെ പരിശുദ്ധാത്മാവായ ദൈവം ഒരു പ്രത്യേക നിയോഗം എന്ന നിലയിൽ പിതാവിനാൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധാത്മാവായ ദൈവം പിതാവായ ദൈവത്തിന്റെയും പുത്രനായ യേശു ക്രിസ്തുവിന്റെയും നിർദ്ദേശങ്ങൾ നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു. ഗായ് കിങ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്, ഒരു എഴുത്തുകാരനുമുണ്ട്. അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 3 നിലയിലുള്ള മഹത്വീകരണ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് താൻ വരുമ്പോൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അവൻ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതാണല്ലോ കർത്താവ് പറഞ്ഞത്. അതിലൊന്നാമത് ഞാൻ പറഞ്ഞത്, ഹി റോട്ട് എ ബുക്ക് അബൌട്ട് ഹിം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ പരിശുദ്ധാത്മാവ് എഴുതിയ പുസ്തകമാണ് ഈ വിശുദ്ധ ബൈബിൾ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താള് മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിലത്തെ താളിവരുള്ള അധ്യായങ്ങൾ വായിച്ചാൽ അവിടെയെല്ലാം പരാമർശിക്കപ്പെടുന്ന വിഷയം ലോകരക്ഷിതാവായ യേശു ക്രിസ്തു എന്നുള്ളതാണ്. സോ ദി എൻ്റയർ ബൈബിൾ കണ്ടെയ്ൻസ് ദ റിഡംപ്റ്റീവ് വർക്ക് ഓഫ് ഗോഡ് in which the Holy Spirit of God is writing about the person and the work of the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെയും അവിടുത്തെ പ്രവൃത്തിയെയും സംബന്ധിച്ച് മുഴുവനായി എഴുതുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്ത ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. രണ്ടാമത്, ഹി മേക്സ് എ ബിലീവർ ലൈക്ക് ഹിം, അതായത് വിശ്വാസിയെ ക്രിസ്തു അനുരൂപികളായി, ക്രിസ്തുവിനോട് അനുരൂപരായി മാറ്റുക. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രവൃത്തി. മൂന്നാമത്തെ പ്രവൃത്തി പറയുന്നത്, പരിശുദ്ധാത്മാവ് കർത്താവിന് വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കുന്നു.
അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തെ എഴുതിയത് അല്ലെങ്കിൽ അതിനെ വെളിപ്പെടുത്തി നൽകിയത് പരിശുദ്ധാത്മാവാണ്. കർത്താവായ യേശുവിൽ വിശ്വസിച്ച അല്ലെങ്കിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പിന്നെ വായിക്കുന്നത് ഇവിടെ ഈ കർത്താവിന് വേണ്ടി മണവാട്ടിയെ ഒരുക്കുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പൊ വാസ്തവത്തില് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ആലോചനയ്ക്കും അവന്റെ ഉപദേശത്തിനും തന്നെ താൻ സമർപ്പിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസി വാസ്തവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ എന്തു ചെയ്യുന്നു? കർത്താവിനെ മഹത്വപ്പെടുത്തുമാറ് ഉപദേശിക്കുന്നു. അതിന് പ്രായമോ അനുഭവങ്ങളോ വിദ്യാഭ്യാസമോ മറ്റ് യാതൊരു കാര്യങ്ങളോ ബാധകമല്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുവാൻ മാത്രം വിശ്വാസി പഠിച്ചാൽ മതിയാവും. അടുത്തതായി പരിശുദ്ധാത്മാവിന്റെ വേറൊരു ശുശ്രൂഷ പറയുന്നത് ദ സ്പിരിറ്റ് എൻകറേജസ് ദ ബിലീവർ എന്നാണ്. 16:16 മുതൽ 22 വരെയുള്ള വാക്യം വിശ്വാസിയെ ഉത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. വാസ്തവത്തില് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാങ്ങിപ്പോകുന്നു എന്നുള്ള കർത്താവിന്റെ മുന്നറിയിപ്പ് ശിഷ്യന്മാരെ വളരെ അധികം വ്യസനപ്പെടുത്തി. ദേ വർ ഗ്രേറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആൻഡ് ഡിസ്കറേജ്ഡ്. അവരങ്ങേയറ്റം നിരാശപ്പെടുകയും അധൈര്യപ്പെടുകയും ചെയ്തു. കാരണം കർത്താവ് അവരെ വിട്ടുപോവുകയാണ്. 16 വാക്യം ഒരു പാരഡോക്സ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കർത്താവ് പറയുകയാണ്, യു വിൽ സീ മീ ബിക്കോസ് ഐ ഗോ ടു ദ ഫാദർ. അത് തികച്ചും ഒരു പാരഡോക്സ് ആയി തന്നെ വൈരുദ്ധ്യമായി തോന്നുന്നു. ഞാൻ പോകുന്നത് കൊണ്ട്, പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വീണ്ടും കാണും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇതാണ്. ഇരുവിധമായ അർത്ഥങ്ങൾ അതിനുണ്ട്. ഒന്ന്, ദേ വുഡ് സീ ഹിം എഗെയിൻ ആഫ്റ്റർ ഹിസ് റെസറക്ഷൻ. കർത്താവ് മരിച്ചാൽ അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം വീണ്ടും ലോകം കർത്താവിന്റെ ശിഷ്യന്മാർ അവനെ കാണും. അതാണ് ഒന്നാമത്തെ അർത്ഥം. അപ്പോ രണ്ടാമത്തെ, അപ്പം അതായത് പരിശുദ്ധാത്മാവായ ദൈവം വിശ്വാസികളുടെ അധിവസിപ്പാനായി ഇറങ്ങി വരുമ്പോൾ അവർ അവനെ കാണും. അത് രണ്ടാമത്തെ അർത്ഥം. വാസ്തവത്തില് കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിനാൽ അല്ലെങ്കിൽ ഉയരത്തിലേക്ക് കയറി പോകുന്നതിനാൽ പരിശുദ്ധാത്മാവായ ദൈവത്തെ കർത്താവായ യേശുവിനെ തന്റെ പുനരുദ്ധാനാനന്തരം പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസികൾക്ക് കാണാൻ കഴിയുമെന്നും പരിശുദ്ധാത്മാ അധിവാസം വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ വിശ്വാസികളുടെ അധിവാസത്തിന്റെ മറ്റൊരു തെളിവാണെന്നും കൂടിയാണ് കർത്താവ് ഇവിടെ ശിഷ്യന്മാരോട് പറയുന്നത്. അപ്പൊ വാസ്തവത്തിലെ ഈ സംഭവങ്ങളെ ഒരു സ്ത്രീയുടെ പ്രസവവേദനയോടാണ് കർത്താവ് ഇവിടെ ഉപമിച്ചിട്ടുള്ളത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53:11 ഈ ബന്ധത്തിൽ പ്രസ്താവ്യമാണ്. അവർ എന്തെയും അവന്റെ ആത്മാവിന്റെ വേദന അല്ലെങ്കിൽ ദേഹിയുടെ വേദന, അത് ഹി ഷാൽ സീ ഓഫ് ദ ട്രാവെയിൽ ഓഫ് ഹിസ് സോൾ. അപ്പൊ അവന്റെ ആത്മാവിൽ അനുഭവിക്കുന്ന പങ്കപ്പാടുകളെ, കഷ്ടതകളെ, വേദനകളെ അവൻ കാണും എന്നുള്ള അർത്ഥമാണ്. അപ്പോ വാസ്തവത്തില് ഈ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ നിങ്ങളുടെ വിലാപം എന്തായി മാറും? അത് സന്തോഷമായി മാറും. ഒരു സ്ത്രീയെ തന്റെ കുഞ്ഞിനെ നോവ് കിട്ടി പ്രസവിക്കുമ്പോൾ അവൾ കരയുകയും വിലപിക്കുകയും ചെയ്യും. എന്നാൽ ആ കുഞ്ഞിന്റെ ശബ്ദം അവൾ കേൾക്കുമ്പോൾ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളതുകൊണ്ട് അത്യന്തം സന്തോഷിക്കും എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഇന്ന് വിശ്വാസികളായ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഷ്ടങ്ങളും സങ്കടങ്ങളും വിലാപങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ, അവൻ നമ്മുടെ രക്ഷിതാവായി മടങ്ങി വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ സങ്കടങ്ങളും കഷ്ടങ്ങളും അത് സന്തോഷമായും അത് അനുഗ്രഹമായും മാറും എന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്പോൾ വാസ്തവത്തില് ലോകത്തിൽ ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സന്തോഷവും സമാധാനമായിരിക്കും
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് നൽകുന്നത് എന്ന് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിലയിലുള്ള പ്രോത്സാഹനം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്നതായി നമ്മൾ വായിക്കുന്നു. അടുത്തതായി നമ്മൾ വായിക്കുന്നത് 16:23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. 16:23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ദ സ്പിരിറ്റ് ഹെൽപ്സ് ദ ക്രിസ്ത്യൻ പ്രേ, അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വാസികളെ വേണ്ടുവണ്ണം പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. ഇവിടെ അന്നാളിൽ എന്നൊരു പ്രയോഗം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. റിഫേഴ്സ് പ്രോബബ്ലി ടു ദ ഡേ വെൻ ദ സ്പിരിറ്റ് വുഡ് കം ആൻഡ് ബിഗിൻസ് ഹിസ് മിനിസ്ട്രി എമംഗ് ദ ഡിസൈപ്പിൾസ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വന്നിട്ട് തന്റെ ശിഷ്യന്മാരുടെയിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്ന ദിവസത്തെക്കുറിച്ചാണ് ആ പ്രസ്താവന അവിടെ പറയുന്നത്. അന്നാൾ എന്ന വാക്ക് വാസ്തവത്തിൽ ആ സത്യത നമ്മെ ഓർപ്പിക്കുന്നു. ഇവിടെ കർത്താവ് ശിഷ്യന്മാരെ പല ചോദ്യങ്ങളും കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് അവരെ എന്ത് ചെയ്യുന്നു, വാസ്തവത്തിൽ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുകയാണ്. റോമാലേഖനം അതിന്റെ 8:26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് എങ്ങനെയെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. ആത്മാവ് താനും ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മിലൂടെ നമുക്ക് വേണ്ടി ദൈവസ്വനെ പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തില് ഈ പിതാവായ ദൈവത്തോട് വ്യക്തിഗതമായി പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഇവിടെ ഉപദേശിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. വേദപുസ്തകത്തില് പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാവായ ദൈവത്തോട് പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അർപ്പിക്കുന്ന അപേക്ഷയാണ്. അതുകൊണ്ട് വാസ്തവത്തില് പിതാവിനോട് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ബഗിയേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം പിതാവായ ദൈവത്തോട് ചോദിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നതിന് അവൻ നിങ്ങൾക്ക് നൽകും. പിതാവായ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി നൽകാം എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. നമ്മുടെ കർത്താവായ യേശു യോഹന്നാൻ 14:13 മുതൽ 14 വാക്യങ്ങൾ, 15:7, 15:16 ഈ വാക്യങ്ങൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് വളരെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസി പരിശുദ്ധാത്മാവായ ദൈവത്തെ ദൈവവചനം നമ്മളെ ഉപദേശിക്കുന്നതിനായി നാം അനുവദിക്കുമ്പോൾ നാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുന്നവരായിത്തീരുന്നു. പ്രാർത്ഥനയും ദൈവവചനവും കൂടെ ഒന്നിച്ച് യോജിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. കർത്താവിന്റെ വചനത്തിന്റെ പഠനത്തിന് പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥനയിൽ വചന പഠനവും നമുക്ക് ആവശ്യമാണ്. യൂദയുടെ ലേഖനം അതിന്റെ 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും എന്നൊരു പദപ്രയോഗം അവിടെ യൂദ പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്രിസ്തീയ വിശ്വാസിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മ ശക്തിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്. വാസ്തവത്തില് ഇന്ന് നമ്മുടെ ജഡത്തിന്റെ ബലഹീനതകൾ നിമിത്തം വേണ്ടുവോളം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്കായി ഓരോ വിശ്വാസിയെയും ബന്ധപ്പെടുത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മനസ്സ് എന്തെന്ന് പരിശുദ്ധാത്മാവിന് നന്നായിട്ട് അറിയാം. തദനുസരണമായി പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ഒരു വിശ്വാസി ദൈവസന്നിധിയുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കേണ്ടതിന് ദൈവം വിശ്വാസിയെ ബലപ്പെടുത്തുന്നതായും തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ ഭൂമിയിലുണ്ടോ അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം
പിതാവ് ആയ ദൈവത്തോട് പ്രാർത്ഥനയിൽ അറിയിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ആത്മാവ് പ്രാർത്ഥനയ്ക്കായി നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. 32-ഉം 33-ഉം വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, ബി ഓഫ് ഗുഡ് ചിയർ, യു ഹാവ് അഫ്ലിക്ഷൻസ് ആൻഡ് സോറോസ് ഇൻ ദിസ് വേൾഡ്, ബട്ട് നോയി ദാറ്റ് ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ലോകത്തിൽ കഷ്ടങ്ങളുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ കർത്താവ് വരിച്ച ആ വിജയം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഏവർക്കും ഉള്ള വിജയമാണ്. ക്രിസ്തുവിലാണ് ആ വിജയം വാസ്തവത്തിൽ നാം അനുഭവവേദ്യമാക്കുന്നത്, ആഘോഷമാക്കുന്നത്. സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് എ സ്പെഷ്യൽ മിനിസ്ട്രി ഇൻ ദ ലൈഫ് ഓഫ് എവറി ബിലീവർ. പക്ഷേ ഇവിടുത്തെ ചോദ്യം, ആർ വി വില്ലിംഗ് ഹിം ടു ഹാവ് ഹിസ് വേ? പരിശുദ്ധാത്മാവ് നമ്മളോട് ചെയ്യുന്ന ആ ശുശ്രൂഷയ്ക്കായി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചതുർവിധമായ പ്രവർത്തന രീതികളെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. 1 Thessalonians 1:11 വാക്യങ്ങൾ. 2, പരിശുദ്ധാത്മാവ് വിശ്വാസിയെ എന്ത് ചെയ്യുന്നു? ഉപദേശിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു. 16:12-15 വാക്യങ്ങൾ. 3, പരിശുദ്ധാത്മാവ് വിശ്വാസിയെ ശക്തീകരിക്കുന്നു. 16:16-22 വാക്യങ്ങൾ. 4, പരിശുദ്ധാത്മാവ് വിശ്വാസിയെ വേണ്ടുവോളം പ്രാർത്ഥിപ്പാനായി അഭ്യസിപ്പിക്കുന്നു. 16:23-33 വാക്യങ്ങൾ. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷ കൂടിയുള്ള പഠനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 38-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമുക്ക് അല്പമായി വിചിന്തനം ചെയ്യുവാൻ ഇവിടെ കർത്താവായ ദൈവം നമ്മെ സഹായിച്ചത്. 16-ാം അധ്യായത്തിന്റെ പഠനം ഇവിടെ തീരുന്നു. ഇനി നമുക്ക് 17, 18, 19, 20, 21 5 അധ്യായം കൂടിയാണുള്ളത്. കുറഞ്ഞത് ഒരു 10 എപ്പിസോഡും കൂടെ ആ ബന്ധത്തിൽ ഉണ്ടായിരിക്കും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ ലളിതമായിട്ട് സംഗ്രഹമായിട്ടെങ്കിലും ഈ പാഠ്യപദ്ധതി അവതരിപ്പിക്കുവാൻ കർത്താവ് ബലഹീനായ എളിവനെ ഈ നിലയിൽ സഹായിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കൈക്ക് രൂക്ഷമായ വേദനയുണ്ട് എങ്കിലും ഞാൻ ഈ സമയത്ത് ഈ വചനഭാഗം ഇങ്ങനെ ഇവിടെ പഠിപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസോഹൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.